അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ കുറേ നാളായിട്ട് വീഡിയോ ഒന്നും ഇടലില്ല, ഭയങ്കര മടിയാണ് എനിക്ക്. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതിൻ്റെ അടുത്തൊരു ബെല്ല് വരും, അത് അമർത്തണം. പിന്നെ ഒരു ഓൾന്നുള്ള ഓപ്ഷൻ വരും, അത് അമർത്തണം. എന്നാലാണ് ഞാനിടുന്ന വീഡിയോസിൽ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഡോൾ കേക്കാണ്. അതിനുവേണ്ടി ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കാം. ഇനി ഞാൻ വേണ്ടി ഞാനിവിടെ 200 ml ഒരു കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് 1 teaspoon ബേക്കിംഗ് പൗഡർ. ഒരു 1/4 teaspoon ബേക്കിംഗ് സോഡ. ഇതിൽ നമുക്ക് അരിച്ചെടുക്കാം. ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡയിലുള്ള കട്ടെല്ലാം പോലാണ് അരിച്ചെടുക്കുന്നത്. ഇത് അരിച്ചെടുത്തിട്ടുണ്ട്. ഇത് നല്ലോണം ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കും. അടുത്തതായി ഞാനിവിടെ ഒരു ബൗളിൽ 4 മുട്ട എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ബീട്രൂട്ട് അടിച്ചെടുക്കാം. ഞാനിവിടെ 1/2 cup പഞ്ചസാര പൊരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം. നല്ലോണം പൊങ്ങി വരുന്നവരെ അടിച്ചെടുക്കാം. പഞ്ചസാര കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മളൊരു കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 teaspoon വേണ്ട, അതിൽ കുറച്ച് മതി. ബാക്കിയുള്ള പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. നല്ല ഫ്ലഫി ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 teaspoon വാനില എസൻസ് ഒഴിച്ച് കൊടുക്കാം. ഒരു 3 tablespoon ഓയിൽ ഒഴിച്ച് കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്നും കൂടി അടിച്ചെടുക്കാം. അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. കുറച്ച് കുറച്ചായി ചേർത്തിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. ഇങ്ങനത്തെ 2 കേക്ക് ഉണ്ടാക്കണം ഡോൾ കേക്കിന്. ഇത് കഴിയുന്നത് 1 സൈഡിലേക്കാണ് ഇളക്കി കൊടുക്കണം. നല്ലോണം ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ കുക്കറിലാണ് ഉണ്ടാക്കുന്നത് കേക്ക്. സ്റ്റീലിൻ്റെ ചെമ്പ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇങ്ങനെ എല്ലായി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഈ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം.
ഇതൊന്നിങ്ങനെ ടാപ്പ് ചെയ്ത് വെക്കാം. കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുക്കറിൽ ഇങ്ങനത്തെ ഒരു വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇത് വെച്ച് കൊടുക്കാം. ഒരു 30-35 മിനിറ്റാണ് ബേക്ക് ചെയ്യേണ്ടത്. ഇതിന് വിസിലില്ലാണ്ട് ഇത് മൂടിക്കൊടുക്കും. ഒരു 30 മിനിറ്റ് കഴിഞ്ഞാൽ തുറന്ന് നോക്കാം. കരിഞ്ഞു പോകാതെ നോക്കണം. കേക്ക് ആകുമ്പോഴത്തേക്ക് നമുക്ക് വിപ്പിംഗ് ക്രീം അടിച്ചെടുക്കാം. അതിനായി ഞാനിവിടെ ഇതാണ് എടുത്തിട്ടുള്ളത്. ഞാനിവിടെ 1/2 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് അടിച്ചു കൊടുക്കാം. ബീറ്റ് ചെയ്യാം. ഓൾറെഡി ഷുഗറുള്ള വിപ്പിംഗ് ക്രീമാണിത്. ഇതിൽ ഞാൻ കുറച്ച് വാനില എസൻസ് വെച്ചെടുക്കുന്നുണ്ട്. സ്റ്റിഫായിട്ടില്ല, കുറച്ചും കൂടി അടിച്ചെടുക്കും. അങ്ങനെ വിപ്പിംഗ് ക്രീം നല്ല സ്റ്റിഫായിട്ടുണ്ട്. ഇനി നമുക്കിനി ഇത് ഫ്രിഡ്ജിൽ വെക്കാം. ഇത് നമ്മളെ കേക്ക് ആയിട്ടുണ്ട്. 40 മിനിറ്റ് ആയിട്ടുണ്ട് ഇതാകാനി. കുറച്ച് തണിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ എടുക്കാം. ബട്ടർ പേപ്പറൊന്നും വെച്ചിട്ടില്ല ഞാൻ. 1-2 പ്രാവശ്യം ഇങ്ങനെ ഉണ്ടാക്കിയോണ്ട് ഇങ്ങനെ തന്നെ ഉണ്ടാക്കാൻ വിചാരിച്ചതാണ്. കുറച്ച് കൂടി തണിയാനുണ്ട്. തണിഞ്ഞിട്ടുണ്ട്. നമുക്കിനി എടുക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല കേക്ക് ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്കൊരു കേക്കും കൂടി ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ നമ്മൾ 2 കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ആദ്യത്തെ കേക്ക് ഇത് നല്ല സോഫ്റ്റായ കേക്കാണ്. അത് 4 മുട്ടാണ് കൊണ്ടുണ്ടാക്കിയത്. രണ്ടാമത്തെ കേക്ക് ഞാൻ 3 മുട്ടാണ് കൊണ്ടാണ് ഉണ്ടാക്കിയത്. അത് നല്ല സോഫ്റ്റായ നല്ല കേക്കാണ്. ഇതെങ്ങനെ സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഈ അമ്മക്കനെ ആദ്യം മുറിച്ചെടുക്കാം. 3 പീസാക്കി മുറിച്ചെടുക്കാം. അങ്ങനെ ഞാനിത് 5 പീസാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിങ്ങനെ വിപ്പിംഗ് ക്രീം പൈപ്പിംഗ് ബാഗിൽ ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ ഒരു ടേണിംഗ് ടേബിൾ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മേലെ ബോർഡ് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മേലെ കുറച്ച് വിപ്പിംഗ് ക്രീം വെച്ചെടുക്കാം. ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മേലെ ഷുഗർ സിറപ്പ് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മേലെ വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മേലെ നമുക്ക് കുറച്ച് കാഷ്യൂനട്ട് മുറിച്ച് വെച്ചതിൻ്റെ ഉപ്പിട്ട് കൊടുക്കാം.
ഇല്ലേമാരെ നമുക്ക് അടുത്ത ലെയർ വെച്ച് കൊടുക്കാം. ഷുഗർ സിറപ്പ് വെച്ച് കൊടുക്കാം. ഇതേമേലെ വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കാം. വിപ്പിംഗ് ക്രീം ശരിക്കും രണ്ട് കപ്പ് വേണ്ടതാണ്. അതിൻ്റെ അടുത്തൊരു ഒന്നര കപ്പിനുണ്ടായിട്ടുള്ളൂ. ഇതേമേലെ കുറച്ച് അണ്ടി പരിപ്പ് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് അടുത്ത ലെയർ വെച്ച് കൊടുക്കാം. ഷുഗർ സിറപ്പ് വെച്ച് കൊടുക്കാം. ലാസ്റ്റത്തെ ലെയർ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ ഡോള് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ മേലെ നിന്ന് മുറിച്ചെടുക്കാം, ഷേപ്പ് ആക്കി കൊടുക്കാം. ഷേപ്പ് ചെയ്തിട്ടിട്ട് ഇതിൻ്റെ മേലെ നമുക്ക് ഇനി ബേബി ക്രീം വിപ്പിംഗ് ക്രീം ഇട്ട് വിപ്പിംഗ് ക്രീം നമുക്ക് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി കട്ടിയിൽ ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ ലേറ്റായിട്ടാണ് ഇട്ടത്. ഞാനിവിടെ കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കളർ ഒഴിച്ച് കൊടുക്കാം. പിങ്ക് കളറാണ് ഒഴിക്കുന്നത്. മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തതാണ്. ഇനി നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. മൂന്ന് ലെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ക്രീമിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം മാറ്റി വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് മിക്സ് ആക്കി കൊടുക്കാം. ഇനി ബാക്കിയുള്ളത് കൂടി ചെയ്ത് കൊടുക്കാം.
നമുക്ക് മുഴുവനായിട്ട് ചെയ്തെടുക്കാം. ഒരു നോസിൽ കൊണ്ട് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. അങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം ഈ കേക്ക്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടൊക്കെ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി അടുത്ത വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും താങ്ക്സ്.